വത്തിക്കാനിൽ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു. ട്രീയുടെയും പുൽക്കൂടിന്റെയും അനാവരണം December 9. ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളുമായി വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുങ്ങുന്നു. മാക്ര താലൂക്കിലെ മായിര താഴ്വരയിൽ നിന്ന് കൊണ്ടുവന്ന 28 മീറ്റർ ഉയരമുള്ള വൃക്ഷമാണ് ഇത്തവണ ക്രിസ്മസിനായി വത്തിക്കാനെത്തിച്ചിട്ടുള്ളത്. ഏതാണ്ട് 65 ക്വിന്റൽ ഭാരമുള്ള മരം 56 വർഷം പഴക്കമുള്ളതാണ്. PA മോന്തേ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അഗ്നിശമന വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മുറിച്ചു കളയുവാൻ തീരുമാനിക്കപ്പെട്ട വൃക്ഷമാണ് വത്തിക്കാനിലെത്തിച്ചത്. മഞ്ഞുവീഴ്ചയുടെ പ്രതീതി ഉളവാക്കുന്ന വിധത്തിൽ വിളക്കുകളും അലങ്കാരങ്ങളും വൃക്ഷത്തിലുണ്ടായിരിക്കും. റിയത്തി പ്രദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ക്രിസ്മസ് പുൽക്കൂട് ഉദ്ഘാടനവും ക്രിസ്മസ് ട്രീ പ്രകാശനവും December 9 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് വത്തിക്കാൻ ഗവർണറേറ്റ് പ്രസിഡന്റ് കർദിനാൾ ഫെർണാണ്ടോ ബോർഗിസ് അലസാഗ നിർവഹിക്കും. അന്നേ ദിവസം രാവിലെ റിയത്തി മാക്ര പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ ഫ്രാൻസിസ് പാപ്പായെ സന്ദർശിക്കുന്നുണ്ട്. അതേസമയം വത്തിക്കാനിൽ ഇത്തവണ ക്രിസ്തുമസ് അലങ്കാരങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള ക്രിസ്മസ് ട്രീ ആഘോഷങ്ങൾക്ക് ശേഷം നശിപ്പിക്കുകയില്ലെന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാക്കി മാറ്റുവാൻ അത് കമ്പനിയിലേക്ക് അയക്കുമെന്നും പിയോ മോന്തെ പ്രദേശത്തിന്റെ പ്രസിഡന്റ് അൽബർത്തോ ചിറിയോ വ്യക്തമാക്കി. കാരിത്താസ് സംഘടനയുടെ നേതൃത്വത്തിലായിരിക്കും ഈ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുക.